നമസ്കാരം എസ് ബി മോജോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ മലയാളം പാർട്ട് അമ്പത്തി കേരള പാഠാവലി ഭാഗം നാല് സഞ്ചാരത്തിനിടയിൽ അതിൽ മൂന്നാമത്തെ പാഠം പ്രകൃതി പാഠം ഒന്ന് നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ നീ പലപ്പോഴും എന്നോട് പല സംഗതികളെ പറ്റിയും ചോദിക്കാറുണ്ടല്ലോ ഞാൻ അവയ്ക്ക് മറുപടി പറയുവാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട് നീ ഞാൻ എന്നിങ്ങനെ സൂചിപ്പിച്ചിരിക്കുന്നത് ആരെയെല്ലാം ഇന്ദിര പ്രിയദർശിനിയേയും ചാച്ചാജിയെയും രണ്ട് ചാച്ചാജിയും ഇന്ദിരയും എവിടെ ആയിരിക്കുമ്പോഴാണ് പ്രകൃതിയെക്കുറിച്ച് അറിവ് പകരുന്ന ഈ കത്തെഴുതുന്നത് ഇന്ദിര മസൂറിയിലും ചാച്ചാജി അലഹബാദിലും മൂന്ന് കത്തുകളിലൂടെ എന്തെല്ലാം മകൾക്ക് പകർന്നു നൽകാനാണ് നെഹ്റു ആഗ്രഹിച്ചത് ഭൂമിയുടെയും അതിൻ്റെ വിഭാഗങ്ങളായ ചെറുതും വലുതുമായ അനേക രാജ്യങ്ങളുടെയും ചരിത്രം ചെറിയ ഉപന്യാസങ്ങളായി എഴുതി അയക്കാനാണ് നെഹ്റു ആഗ്രഹിച്ചത് നാല് നാം ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ ചരിത്രം അറിയണമെങ്കിൽ എന്തു വേണം എന്നാണ് നെഹ്റു മകളോട് പറയുന്നത് നാം ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ ചരിത്രം കുറെയെങ്കിലും അറിയണമെങ്കിൽ അതിലുള്ള എല്ലാ രാജ്യങ്ങളെപ്പറ്റിയും ചിന്തിക്കേണ്ടി വരും അല്ലാതെ നാം ജനിച്ച് വളർന്ന ഒരു രാജ്യത്തെ പറ്റി മാത്രം ആലോചിച്ചാൽ മതിയാവില്ല അഞ്ച് ചരിത്രം അറിയാനുള്ള ശരിയായ വഴി എന്താണെന്നാണ് നെഹ്റു എഴുതുന്നത് ചരിത്ര അറിയാനുള്ള ശരിയായ വഴി അതിനെപ്പറ്റി വല്ലവരും എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുകയല്ല മറിച്ച് പ്രകൃതിയാകുന്ന പുസ്തകത്തിൽ നിന്ന് നേരിട്ട് പഠിക്കുകയാണ് വേണ്ടത് എന്നാണ് നെഹ്റു പറയുന്നത് ശിലകളിൽ നിന്നും മലകളിൽ നിന്നും ഭൂമിയുടെ ആദിമ കഥ പഠിച്ചു തുടങ്ങുന്നത് വളരെ രസകരമായിരിക്കും എന്നും അദ്ദേഹം മകൾ മകൾക്കയച്ച കത്തുകളിൽ എഴുതുന്നു ആറ് പ്രകൃതി ഗ്രന്ഥത്തിലെ ഓരോ ചെറിയ ഏടുകൾ എന്ന് നെഹ്റു വിശേഷിപ്പിക്കുന്ന ദന്തിനെയാണ് നിലത്തിലും മലൻ ചരുവുകളിലും കാണുന്ന കല്ലുകളെയും മറ്റും സാര ഭാഷയെയും പ്രകൃതി ഭാഷയെയും കവി താരതമ്യം ചെയ്യുന്നത് എങ്ങനെ ഹിന്ദി ഉർദു ഇംഗ്ലീഷ് ഇങ്ങനെയുള്ള ഏത് ഭാഷയും വായിക്കാറാകണമെങ്കിൽ ആ ഭാഷയിലെ അക്ഷരമാല ആദ്യമായി പഠിക്കണം അതുപോലെ തന്നെ കല്ലുകളും പാറകളുമാകുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് പ്രകൃതിയുടെ ചരിത്രം വായിച്ചറിയണമെങ്കിൽ പ്രകൃതിയുടെ ഭാഷ അറിഞ്ഞിരിക്കണം എന്നാണ് നെഹ്റു പറയുന്നത് എട്ട് ഉരുണ്ടത് മിനു മിനുത്തതുമായ ഒരു ചെറിയ ഉരുളങ്കല് സൂക്ഷിച്ചു നോക്കുമ്പോൾ അത് നിന്നോട് ചിലതെല്ലാം പറയുന്നില്ലേ കല്ല് പറയുന്നത് എന്താണെന്നാണ് നെഹ്റു സങ്കല്പിക്കുന്നത് ഞാനൊരു വെറും കല്ല് എന്നാൽ എനിക്കുമുണ്ട് ഒരു കഥ പറയാൻ ഇതാ കേട്ടോളൂ ഹിമാലയത്തിലെ ഒരു വലിയ പാറയുടെ ഭാഗമായിരുന്നു ഞാൻ ഒരു മഴക്കാലത്ത് ഉരുൾപൊട്ടലിൽ ആ വലിയ പാറ പിളർന്നാണ് ഞാനുണ്ടായത് പൊട്ടിത്തെറിച്ചപ്പോൾ എന്ത് വേദനയായിരുന്നെന്നോ ഞാൻ കരഞ്ഞു പോയി എൻ്റെ കരച്ചിൽ ആരും കേട്ടില്ല വലിയ വെള്ളപ്പാച്ചിലിൽ ഞാൻ ഒഴുകിപ്പോയി കൂട്ടുകാരായ കല്ലുകളിൽ തട്ടിമുട്ടി ഞാൻ വെള്ളത്തിലൂടെ സഞ്ചരിച്ചു എൻ്റെ ശരീരത്തിലെ മൂർച്ചയുള്ള ഭാഗങ്ങൾ ഉരഞ്ഞു മയമുള്ളതായി വന്ന വഴിയിൽ എന്തെല്ലാം കാഴ്ചകൾ അനുഭവങ്ങൾ എല്ലാം എൻ്റെ അറിവ് വർദ്ധിപ്പിച്ചു ജീവിത നാം ഓരോന്ന് അറിയുന്നത് അങ്ങനെ വളരെ കാലം ഒഴുകിയാണ് ഞാൻ ഈ താഴ്വരയിൽ എത്തിയത് ഇവിടെ എൻ്റെ യാത്ര അവസാനിക്കുന്നില്ല കുറച്ച് കാലം ഇവിടെ കിടക്കും പിന്നെയും ചിലപ്പോൾ ഒഴുകി നീങ്ങാൻ കഴിഞ്ഞേക്കും ഓരോ ഒഴുക്കിലും ഞാൻ ചെറുതാവും അവസാനം ഞാൻ ഒരു മണൽത്തരിയായി മാറിയേക്കാം ഒൻപത് അനേക അറിവുകളാണ് കത്തുകളിലൂടെ നെഹ്റു തൻ്റെ മകൾക്ക് പകർന്നു നൽകിയത് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു കത്ത് തയ്യാറാക്കുക സ്ഥലം തീയതി പ്രിയപ്പെട്ട അനുജ വളരെ കാലമായി ഞാൻ നിനക്ക് കത്തുകൾ അയച്ചിട്ട് ഇന്ന് കത്തെഴുതാൻ ഒരു പ്രധാന കാരണമുണ്ട് ഞാൻ ഈയിടെ ഒരു പുസ്തകം വായിച്ചു ജവഹർലാൽ നെഹ്റു എഴുതിയ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന പുസ്തകം ഇത്രയേറെ അറിവുകൾ നിറച്ച ഒരു പുസ്തകം ഞാൻ ഏറെ കാലം കൂടിയാണ് വായിച്ചത് തൻ്റെ മകളായ ഇന്ദിരാഗാന്ധിക്ക് നെഹ്റു എഴുതിയ കത്തുകളുടെ സമാഹാരമാണിത് പ്രകൃതി രൂപപ്പെട്ട കാലം മുതലുള്ള ചരിത്രമാണ് ഇതിലിൽ ചരിത്രമാണ് ഇതിൽ ലളിതമായി വിവരിക്കുന്നത് ഭൂമിയുടെയും ജന്തുക്കളുടെയും ഉത്ഭവം ആദിമ മനുഷ്യർ ഭാഷകളുടെ ഉത്ഭവം കൃഷി സംസ്കാരങ്ങൾ രാജ്യങ്ങൾ ഭരണ സംവിധാനങ്ങൾ ഇന്ത്യ എന്ന രാജ്യം രൂപപ്പെട്ടത് ഇങ്ങനെ എല്ലാമെല്ലാം അതിൽ വിവരിക്കുന്നുണ്ട് നീ തീർച്ചയായും ഈ പുസ്തകം വായിക്കണം അറിവുകളുടെ ഒരു ശേഖരം തന്നെയാണിത് മറ്റു വിശേഷങ്ങളൊന്നും ഇല്ല പുസ്തകം വായിച്ചതിന് ശേഷം നിൻ്റെ അഭിപ്രായം അറിയിക്കുമല്ലോ സ്നേഹപൂർവ രമ്യ രമ്യ നിവാസ് കോട്ടയം